ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ലേഗ്യമാണ് കേട്ടോ. നമ്മൾ പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളി ലേഗ്യത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ ഒരു 5 കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഇതാ ഉലിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കൊരു 4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതാ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്നും വെള്ളമൊന്നും എടുത്ത് മാറ്റണം. എന്നതിന് ശേഷം നമുക്കിത് അതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വെന്തത് കൊണ്ട് തന്നെ നമുക്കിതുപോലെ ആക്കുമ്പോഴേക്കും നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് ചേർക്കാനുള്ളത് വെള്ളമാണ്. അപ്പോൾ വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയുള്ളി വേവിച്ച ആ വെള്ളത്തിൽ തന്നെയാണ് ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ വെള്ളം എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ 1 കിലോ വെള്ളം മതിയാവും നമുക്ക് 5 കിലോ ചെറിയുള്ളിക്ക്. അപ്പോൾ ഇതാ ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 5 തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 5 തേങ്ങയുടെ പാലെടുത്ത് വെച്ചതാണിത്. 1-ാം പാലാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2-ാം പാലാണ് കേട്ടോ. അപ്പോൾ അതും നമുക്കിത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഉണ്ടല്ലോ, അത് നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടി കട്ടിയുള്ള ഇതുപോലെ ഒരു ഉരുളി ഉണ്ടെങ്കിൽ നമുക്ക് അടി പിടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ നമ്മൾ അടുപ്പിലാണ് വെച്ച് കൊടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ അടുപ്പാണ് നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് 2-ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാലിലാണ് കൂടുതലും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ശരീരത്തിന് വളരെ നല്ലതുമാണ് കേട്ടോ തേങ്ങാപ്പാൽ. അതുപോലെ ചെറിയുള്ളി ഇതൊക്കെ വളരെ നല്ലതാണ്, ശരീരപുഷ്ടിക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുന്നതും അതുപോലെ പ്രസവ രക്ഷയ്ക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി അത് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1-ാം പാലും കൂടെ ഞാനിത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അടി കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് വറ്റി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അടുപ്പിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 100 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വറ്റുന്നതിനനുസരിച്ച് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാനിവിടെ 250 ഗ്രാം നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നന്നായിട്ട് പുറത്തേക്ക് ഇങ്ങനെ തെറിക്കുന്നുണ്ട് കേട്ടോ തിളച്ചിട്ട്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ലേഗ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്കും അല്ലാതെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.